രജനികാന്തിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ ചിത്രം ഇന്ദ്രൻ രണ്ടാം ഭാഗത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഇനി നമുക്കൊപ്പം ചേരുന്നത് പ്രശസ്ത നടൻ കലാഭവൻ ഷാജോ. അതെ, ഇന്ദ്രൻ 2.0-യിലെ താരങ്ങളിലെ മലയാളി സാന്നിധ്യമാണ് കലാഭവൻ ഷാജോൺ എന്ന പ്രത്യേകതയുമുണ്ട്. കലാഭവൻ ഷാജോണുമായി ഞങ്ങളുടെ പ്രതിനിധി അമ്പിളി സംസാരിക്കുന്നു. അഭിമുഖം കാണാം. നമസ്കാരം. പ്രേക്ഷകർ ഒരുപാട് കാലമായി കാത്തിരുന്ന ഒരു ചിത്രമാണ് ഇന്ദിരന്റെ രണ്ടാം ഭാഗമായ 2.0. ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിന്റെ വിശേഷങ്ങളുമായി കലാഭവൻ ഷാജോൺ ആണ് നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത്. ശ്രീ ഷാജോൺ, സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു സംഭവമാണ് ശങ്കറിന്റെ ഒരു സിനിമയിൽ, അതും രജനികാന്തിന്റെ ഒപ്പം. അത്ര ഒരു വലിയ സിനിമയുടെ ഒരു ഭാഗമായപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. നമ്മൾ ഈ സിനിമയിൽ മിമിക്രിന്ന് സിനിമയിലേക്ക് വന്നപ്പം നല്ല നല്ല സിനിമകളുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചു. സിനിമയിൽ വന്ന് അത്യാവശ്യം നല്ല വേഷങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു തമിഴിൽ എന്തെങ്കിലുമൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരുന്നു. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇതുപോലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയും. ദൈവത്തിനോട് നന്ദി പറയുന്നു. എങ്ങനെയാണ് ഈ സിനിമയുടെ ചർച്ചയിലേക്കും സിനിമയുടെ ഭാഗമാകുന്നതിന് അവിടുന്ന് വിളി വരികയാണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെ, 2016-ലാണ് എൻ്റെ പോർഷനൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ 2016 ഒരു മാർച്ച് ഏപ്രിലൊക്കെ ടൈമിലാണ് ഇവരെന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ ഈ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ ഒരു ഉറക്കമുണ്ട്. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് മ്യൂട്ട് ചെയ്ത് വെക്കും മൊബൈൽ, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഉണ്ടായിരിക്കുള്ളൂ ആരെങ്കിലും വിളിക്കുന്നത്, അതുകൊണ്ടൊന്ന് മ്യൂട്ട് ചെയ്ത് വെക്കും. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ മലയാളത്തിൽ പ്രകാശ് കൊല്ലേരി എന്ന് പറഞ്ഞൊരു ആർട്ട് ഡയറക്ടറുണ്ട്. പ്രകാശിൻ്റെ രണ്ടൊന്ന് മിസ് കോള് കിട്ടും. പ്രകാശിനെ അങ്ങനെ വിളിക്കുന്ന ആളൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് തിരിച്ച് വിളിച്ചു. എന്താ പ്രകാശം? ചേട്ടാ, അവർ വിളിച്ചില്ലെന്ന്. ഞാൻ പറഞ്ഞു, ആര്? എൻ്റെ എന്തിനെ ആൾക്കാർ? ഞാൻ എന്തിന്? അല്ല ചേട്ടൻ, അതിനകത്തൊരു വേഷമുണ്ട്. ഞാൻ ചുമ്മാ ആയിരുന്നു. പ്രകാശ്, അല്ല ചേട്ടാ, ചേട്ടനൊരു വേഷമുണ്ട്, അവരിപ്പോൾ വിളിക്കും, അവരെന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞു. ഞാൻ പയ്യെ എഴുന്നേറ്റ് ഫ്രണ്ടിൽ പോയി. ടി വി അമ്മച്ചയും വൈഫും പിള്ളേരൊക്കെ ടി വി ഒക്കെ എന്നോട് ഞാൻ അവരോട് ഇങ്ങനെ ഇരുന്ന് ഇവൻ പണിയെന്നാണോ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അവിടെ ഞാൻ ഒന്നും മിണ്ടുന്നില്ല. കുറേ കഴിഞ്ഞ് വിളി ഞാൻ പുറത്തോട്ട് പോയിട്ട് ഇവനെ വിളിച്ചു. പ്രകാശ്, ആരോടും വിളിച്ചു വിളിക്കും ചേട്ടാ, ഇപ്പം കണ്ടിരുന്നു അവർ, ഇപ്പോൾ ചേട്ടൻ്റെ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു, വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്ന് ഇരിക്കുക. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെന്നൈ കോള് വന്ന് നോക്കുമ്പോൾ ലൈക്കയുടെ മാനേജറാണ്, പവിത്ര എന്ന് പറഞ്ഞ ലേഡിയെ വിളിക്കുന്നത്. സാർ, ശങ്കർ സാറ് സൊല്ലിട്ട് വിളിക്കുന്നത്, എന്താ 2.0 പടം ഇരിക്കുക സാറിൻ്റെ, അപ്പോൾ അതിലൊരു റോൾ പണ്ടതൊക്കെ ഉങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇരിക്കാന്ന് കേട്ടിരിക്കുക. ഞാൻ ഇൻട്രസ്റ്റ് ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അപ്പഴാ സാർ കിട്ടിയ പേസിക്ക് അപ്പുറം കൂപ്പിള്ളാന്ന് പറഞ്ഞ് വെച്ചു. അപ്പോഴാണ് ഞാനത് അമ്മച്ചോടും ഭാര്യയോടും പിള്ളേരോടൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നൂടെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ സാർ, അപ്പോൾ കൺഫേം ആച്ച്, ഡേറ്റ് വേണ്ടത് 12, 13, 14 ദിവസങ്ങളിലാണ്. അപ്പോഴൊന്ന് ഞെട്ടിപ്പോയി. കാരണം ഞാൻ മെയ് 1st വീക്കിൽ US ഒരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, പോയത്രാം ഇങ്ങനെ ഷോ ഉണ്ട് സാർ, അക്ഷയ് സാറോടൊക്കെ കോമ്പിനേഷൻ ഇറക്കും, അപ്പം ഡേറ്റ് എല്ലാം പ്രോബ്ലം ആയിടും. അതൊന്നുകൂടെ ശങ്കർ സാറിനോട് ചൊല്ലിട്ട് കൂപ്പിടില്ല എന്ന് പറഞ്ഞ് വെച്ച് അവനെ മനസ്സിലായത്. അപ്പം വൈഫൊക്കെ ചോദിച്ചു, ഇനി എന്തിനാണ് അമേരിക്കയിൽ പോകുന്നത്, കുറേ പോയിട്ടുള്ളതല്ലേ. ഞാൻ പറഞ്ഞു, ഇടിയത് അവിടെ പ്രോഗ്രാം എല്ലാവരും സോൾഡ് ഔട്ട് ആയിട്ടിരിക്കില്ല, അപ്പം നമ്മൾ പോയായിരുന്നത് സീറ്റിംഗ് ആവില്ല. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ച് പവിത്രനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സീനാണെങ്കിലും ഒരു ഷോട്ടാണെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇല്ല സാർ, ശങ്കർ സാറിനോട് സംസാരിച്ചിട്ട് പുറകെ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ചു, പിന്നെ വിളിയില്ല. അപ്പോൾ നമ്മളത് വിട്ടു, നടക്കാത്ത കാര്യമല്ലേ. അത് കഴിഞ്ഞിട്ട് ദിലീപ് ഏട്ടൻ്റെ വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞൊരു സിനിമ നടക്കുമ്പോൾ നമ്മൾ യൂസിന് പോകുമ്പോൾ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു പോയിട്ട് എന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, June 1 അപ്പോൾ ശങ്കർ സാർ പറഞ്ഞു, കുഴപ്പമില്ല, June 1 ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അറിയുന്നത്, പവിത്ര പറയുന്നത്. ശങ്കർ സാർ ചോദിച്ചു, ഇപ്പം നമുക്കിങ്ങനെ വരാൻ പറ്റില്ല എന്ന് ശങ്കർ സാർ ചോദിച്ചു. അദ്ദേഹത്തിന് നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ ശരിക്കും ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉണ്ട് സാർ, ഒരു സീനാണല്ലോ മതി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഷെഡ്യൂൾ ഫുള്ളൊന്ന് ചേഞ്ച് ചെയ്യുക, അത് അതേ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഫുള്ള് ചേഞ്ച് ചെയ്തു. അപ്പം ഞാൻ ഒണ്ടടിച്ചു. അപ്പം ഞാനത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മളോട് മാത്രമല്ല, ശങ്കർ സാർ ആരെ വെച്ചാണ് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരെ വെച്ച് മാക്സിമം ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് തോന്നി അത് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ശരിക്കും ഈ ശങ്കറിൻ്റെ ഒരു പടം ഇറങ്ങുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ വരാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അങ്ങനെയുള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം ഇറങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷ ഒരു മാസ് പ്ലസ് ക്ലാസ് അങ്ങനെ ഒരു സാധനമായിരിക്കും. അതോടൊപ്പം തന്നെ രജനികാന്ത് എന്ന് പറയുന്ന ഒരു ഒരു ആൾ കൂടി അതിനകത്തിൻ്റെ ഒരു ഭാഗം, ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എന്നുള്ളൊരു ഫീലാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉള്ളത്. ഇന്ദ്രൻ്റെ ആദ്യത്തെ ഭാഗമാണെങ്കിലും അങ്ങനെ തന്നെ ഒരു പ്രതീക്ഷ നിലനിർത്തിയ ഒരു ചിത്രമായിരുന്നു. അപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയോ ഇതിൻ്റെ ഒരു ഒരു 100 ഏക്കർ ഒരു സ്ഥലം, അതെന്തോ ഒരു വാട്ടർ തീം പാർക്ക് എന്തോ ആയിരുന്നു, അത് ക്ലോസ് ചെയ്താണ് അവരിവിടെ സെറ്റ് ഇട്ടിരിക്കുകയാണ്. ഫുള്ളൊരു 5-8 ഹോട്ടല്, ഫ്ലാറ്റ്, പെട്രോൾ പമ്പ്, റോഡ്, എന്തൊക്കെയോ പറഞ്ഞ് ATM മെഷീൻ, എന്തൊക്കെയോ പറഞ്ഞ് കുറേ സെറ്റ് ഇട്ടിരിക്കുകയാണ്. നമുക്ക് ആരും അറിഞ്ഞുകൂടല്ലോ. ഞാൻ ചെന്നിങ്ങനെ ഇറങ്ങി 10-20 ക്യാരവാൻ കിടപ്പുണ്ട്, കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ആർക്കും നമ്മളെ അറിഞ്ഞുകൂടാ. നമ്മൾ വിചാരം എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്പൊക്കെ വെച്ച് സൺഗ്ലാസ് ഒക്കെ വെച്ച് മൈക്കിലോ ബോധം കൊടുക്കുന്ന ഒരു ബഹളം ഒരാളല്ലേ.
ഒന്നും അങ്ങനൊന്നും അല്ല, വളരെ കൂളായിട്ട് ഷൂട്ടിങ് നടക്കുന്നുണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ശങ്കർ സാറിനെ ഇങ്ങനെ നോക്കാനുള്ള സാർ, ശങ്കർ സാർ കയ്യൊക്കെ ഇട്ട് കളി ചീഷിട്ട് ഒക്കെ ഇട്ട് വളരെ കൂടുതലാണ്. ആ ശങ്കർ സാർ വണക്കം സാർ, വാങ്ങ വാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോയി നമ്മൾ പുള്ളി. നമ്മളെ സാറെന്നൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു വണക്കം സാർ, സോറി ഇന്നേക്ക് ഷൂട്ട് പണ്ട് മുടിയില്ല, എന്തൊക്കെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സാർ, എനിക്ക് സാറിനൊന്നും കാണാൻ പറ്റില്ല, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ ക്യാരക്ടറൊക്കെ പറഞ്ഞു വന്ന് ഇതായിരിക്കും ഗെറ്റപ്പ്, ഇതായിരിക്കും നമ്മുടെ ഒരു ഒരു പാറ്റേൺ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ആൾ പോയിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം സംസാരിച്ചതിന് ശേഷമൊക്കെയാണ്. അപ്പോഴാണ് സാറ് പറഞ്ഞത് ഇങ്ങനെ, സാറ് മലയാള സിനിമകളൊന്നും അങ്ങനെ കാണുന്ന ആളല്ല, പക്ഷേ ജയമോൻ സാറുണ്ട് റൈറ്റർ, മലയാളത്തിൽ അദ്ദേഹം സിനിമ എഴുതിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ ദൃശ്യം കാണണമെന്ന്, അങ്ങനെയാണ് ശങ്കർ സാറ് കാണുന്നതും നമ്മളെ കാണുന്നതും അങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ദൃശ്യത്തിലെ ആ വേഷമാണ് സത്യം പറഞ്ഞാൽ എന്തിനിലേക്ക് എത്താനുള്ളൊരു, അതിന് ഒരിക്കൽ കൂടി ജിത്തു ജോസ് താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു കാര്യം, സസ്പെൻസ് കളയണ്ട, സസ്പെൻസ് കളയാതെ ക്യാരക്ടറിനെ കുറിച്ച് എന്തായാലും ഇപ്പൊ റിലീസ് ആയതല്ലേ ഉള്ളൂ, ജനങ്ങൾ കണ്ടുകണ്ട് വരുന്നതേ ഉള്ളൂ. അപ്പം കാണാത്തവർക്ക് വേണ്ടിയിട്ട് എന്റെ ക്യാരക്ടർ എന്തെന്ന് പറഞ്ഞാൽ സിനിമയെ അങ്ങനെ വലുതായിട്ട് ബാധിക്കത്തോ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും അതിനകത്ത് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു നമ്മൾ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്, അദ്ദേഹം എങ്ങനെയാണ് ഇതിനകത്ത്, അതൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് കാണാത്തവർക്ക് വേണ്ടി പറയുന്നില്ല, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അതും 3D തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക, തിയേറ്ററിൽ തന്നെ കാണുക. രജനികാന്ത് എന്ന ആക്ടറോടൊപ്പം സാറുമായിട്ട് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ അസോസിയേറ്റിനോട് ചോദിച്ച് രജനി സാറുമായിട്ട് ഷൂട്ടിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞില്ല സാർ, രജനി സാറുമായിട്ടില്ല കോമ്പിനേഷൻ, വിഷമമായി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ ലൊക്കേഷൻ തമ്മിലൊരു 12 മണിക്കുള്ള റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞു, ശങ്കർ സാറ് വിളിക്കുന്നു, രജനി സാറ് വന്നിട്ടുണ്ട് കാണണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ചാടി ഇരുന്നിട്ട് റെഡി ആയി ചെന്നപ്പോൾ ഒരു ഹോസ്പിറ്റൽ സെറ്റിട്ട് ഞാൻ എൻ്റെ ഇതാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഒരു കോറിഡോറിൽ ഇരുന്നിട്ട് സാറും ശങ്കർ സാറും കൊണ്ട് രജന സാറും കൊണ്ട് ഇരുന്നിട്ട് വലിയ മോണിറ്ററാണ്, 3D അതിനകത്തിരുന്ന് സീൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 2 സ്റ്റെപ്പ് ബാക്കിൽ ഇങ്ങനെ പോയി നിൽക്കുകയാണ്, ഇവരെന്താ പറയുന്നത് അറിഞ്ഞുള്ളൂ നമുക്ക്. അപ്പോൾ ശങ്കർ സാർ ഇങ്ങനെ സംസാരിച്ച് ആ ഷാജൻ സാർ വാങ്ങിക്കുക എന്ന് പറഞ്ഞ് ശങ്കർ സാറ് ചാടി എഴുന്നിട്ട്, ഞാൻ ആരാന്ന് രജനി സാർ അറിയത്തില്ലല്ലോ, രജനി സാറേ ചാടി അങ്ങ് എഴുന്നിട്ട് എന്നെയാണ് ഇങ്ങനെ കിടന്ന് കിടക്കി, ഞാൻ കാലൊക്കെ തൊട്ട് ഉണക്ക സാർ. ഇപ്പം അപ്പോൾ രജനി സാർ ശങ്കർ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തതാണ്, ദൃശ്യം പടത്തിൽ എന്താ പോലീസ് ക്യാരക്ടർ പണിത്, ആ അവിടെ അവിടെ പതച്ച് പതച്ച് നല്ല പണ്ടർക്ക് എന്നൊക്കെ പറഞ്ഞ് തോളയിലൊക്കെ തട്ടി എന്തൊക്കെയോ പറഞ്ഞ്, ഞാനൊന്നും ഓർക്കുന്നില്ല സത്യം പറഞ്ഞ് എന്താ പറഞ്ഞത്. ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് തന്നെ കുറേ നേരം നോക്കിയിരുന്നു. ഒരു 10 മിനിറ്റ് സമയത്തിനോട് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത്. അതൊക്കെ ഒരു വലിയ സ്വപ്നം പോലെയാണ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ഞാനൊക്കെ വലിയ ഫാനാണ് രജനി സാറിൻ്റെ. അക്ഷയ് കുമാർ ബോളിവുഡിൻ്റെ ഒരു നിറ സാന്നിധ്യമായിരുന്നു, അദ്ദേഹത്തോടൊപ്പം കോമ്പിനേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആ അദ്ദേഹത്തിനായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിൻ്റെ മേക്കപ്പിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ശങ്കർ സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഹലോ എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ ശങ്കർ സാറ് പറഞ്ഞു ഈ മേക്കപ്പിലാണ്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല, മേക്കപ്പൊക്കെ ശ്രദ്ധ പ്രശ്നമാകാതുകൊണ്ടാണ് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അസോസിയേറ്റിനോട് ചുമ്മാ സൂചിപ്പിച്ചു, എനിക്ക് അക്ഷയ സാറിട്ട് ഫോട്ടോ എടുത്താൽ കൊള്ളാമുണ്ട്, അയ്യോ ശങ്കർ സാറ് നമ്മയ്ക്കല്ല ഈ ഗെറ്റപ്പിൽ ആ എന്നാൽ. അപ്പോൾ അതിനകത്തും വിട്ടു, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ് സാറിൻ്റെ കുറേ പോർഷൻസ് എല്ലാം എടുത്തെടുത്ത് സാറിൻ്റെ ക്ലോസും എല്ലാം എടുത്തിട്ട് സാറിനെ ആദ്യം വിട്ടു, അതിനുശേഷം എൻ്റെ ക്ലോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അസോസിയേറ്റ് ഡയറക്ടർ വന്നിട്ട് ശങ്കർ സാറിൻ്റെ ചെവിയിലെന്തോ പറഞ്ഞു. അപ്പോൾ ശങ്കർ സാറിന് പറഞ്ഞു സാർ അങ്ങ് അക്ഷയ് സാർ വെയിറ്റ് പണ്ടിരിക്കേ, സെൽഫി വേണമെന്ന് വെച്ചുള്ളൂ, ലൈവ് എടുത്തിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞെട്ടിപ്പോയി. ഞാൻ ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും ശങ്കർ അക്ഷയ് സാറിൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ തന്നെ, അതിന് ശേഷമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി വെയിറ്റ് പുറത്ത് നിൽക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് എന്നെ അറിയത്ത് പോലും ഇല്ല, ഒരു ആക്ടറാണെന്നറിയാം, അതിനെക്കുറിച്ച് നമ്മുടെ സിനിമകൾ കണ്ടിട്ടില്ല, ഒരു കോ ആക്ടറിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്, അതാണ് അവരുടെയൊക്കെ ഒരു വലിയൊരു മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. കുറേ നേരം സംസാരിച്ചിട്ട് 10 മിനിറ്റ് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് അദ്ദേഹം പോയത്. നമുക്ക് രജനികാന്ത് എന്ന് പറയുന്ന ആക്ടറുടെ ശബ്ദത്തിൽ എന്തെങ്കിലും ഒന്നൊരു 2 ഡയലോഗ് ചിരി അങ്ങോട്ടാക്കുന്നു എന്നോ, ഞാൻ പറയുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യരുത്, ഒന്നുമില്ല ചന്ദ്രൻ്റെ ഡയലോഗ് ഉള്ളൂ. എൻ പേർ മാണിക്കോ, എനിക്കിനി ഒരു പേര് ഇരിക്ക ഭാഷ മാണിക് ഭാഷ, എൻ വഴി രജനി സാറിനെ വിറ്റിട്ട് നാളല്ലോ കേട്ടോ, പിന്നെ അദ്ദേഹത്തോടൊരു ഇഷ്ടം കൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എന്തായാലും ചിത്രം ഹിറ്റാവും, ഒപ്പം തന്നെ താങ്കളുടെ നല്ല റോളുകളും ഇനി ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമായി തന്നെ തേടി വരട്ടെ എന്ന് ആശംസിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.